അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എപ്പോഴത്തെയും പോലെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഡ്രൈവർ താഴെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കാണ്. അപ്പൊ ഒരുപാട് പേരെ പിക്കപ്പ് ചെയ്യാൻ കാണും. അപ്പൊ എല്ലാവരെയും പിക്കപ്പ് ചെയ്ത് നമുക്ക് നേരെ ഗൈഡിന്റെ പോയിന്റിലേക്ക് പോവാം. ഗൈഡ് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനെ പറ്റി ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബുദ്ധന്റെ ഒരു കേവ് ടെമ്പിളിനകത്താണ്. അപ്പൊ അതിനകത്ത് ബുദ്ധന്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. കിടക്കുന്ന രൂപത്തിലുള്ള ബുദ്ധൻ്റെ വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ക്യാമറയും വീഡിയോസ് എല്ലാം അലൗഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ടൈം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഒരു 10-20 മിനിറ്റ് നമുക്ക് നടന്ന് കാണാനും ഈ റോക്സിൻ്റെ കുറച്ച് മുകളിലേക്കൊക്കെ കയറാനുമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയിട്ടൊന്ന് വരാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡിൻ്റെ എൻട്രി പോയിന്റിലേക്കാണ്. നമുക്ക് ബോട്ടിലാണ് പോകാൻ പറ്റുന്നത്. നമുക്ക് നേരെ നമുക്ക് എൻട്രി പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻട്രി പോയിന്റിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ബോട്ടിൻ്റെ ആ ഒരു ചെക്കിംഗ് പോയിന്റിലേക്ക് നമ്മൾ പോകണം. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇതേപോലത്തെ ബോട്ടാണ് കേട്ടോ നമ്മളും പോകുന്നത്. അപ്പോൾ ഇതൊരു 30 സീറ്റിൻ്റെ ബോട്ട് എന്തോ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് 30 പേരെ ഒരുമിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കും ഇതേപോലെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ നിർത്തിയിട്ട് ഗൈഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്കും ബോട്ടിനകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ നേരെ ആദ്യം നമ്മുടെ ഫസ്റ്റ് പോയിന്റിലാണ് പോകേണ്ടത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കനോയിങ് ആണ്. അപ്പോൾ കനോയിങ് ചെയ്യാനായിട്ട് ഇവർ ഈ ഐലൻഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കനോയിങ് ചെയ്യുന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരവിടെ വലിയ രീതിക്ക് നമ്മൾ ഈ ഐലൻഡിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഈ കനോയിങ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഓരോരുത്തർക്കായിട്ട് കനോയിങ്ങിന് പോയിട്ട് വരാം. ഇതുപോലത്തെ ചെറിയ വള്ളങ്ങളിലാണ് കേട്ടോ. വള്ളം വലുത് ഫൈബർ ബോട്ടാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കനോയിങ്ങിന് പോകുന്നത്. ഇനി നമ്മൾ കനോയിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞാൽ ദേ ഈ കാണുന്ന ഈ ഒരു ഗുഹയുടെ ആ ഒരു സ്പിൽവേയുടെ അകത്തേക്ക് നമ്മൾ കയറി പോകും കനോയിങ്ങിന്. അപ്പോൾ അവർ തന്നെയാണ് കേട്ടോ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ക്യാമറ വെള്ളത്തിൽ പോകും. അതുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല.
അപ്പൊ ഇവിടുത്തെ കനോയിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം നമ്മുടെ കൂടെ വന്ന ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും കനോയിങ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ നേരെ വന്നിട്ട് ജെയിംസ് ബോണ്ട് ഐലൻഡിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് നേരം എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കും കാര്യങ്ങളായിരിക്കും. അപ്പോൾ നല്ല റഷാണ് ജെയിംസ് ബോണ്ട് ഐലൻഡിൽ, കാരണം എല്ലാവരും വന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച്, ഇത് ആക്ച്വലി മലേഷ്യയുടെ ബോർഡറിലാണ് ഈ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മലേഷ്യൻസ് ഇവിടെ ഉണ്ട്. അവരിവിടെ വന്നിട്ട് ഒരുപാട് ഈ പറഞ്ഞ സാധനങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പേള് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കടകളാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഐലൻഡിലൊക്കെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ ഇവിടെ ഐലൻഡിൽ നമുക്ക് ടൈമുണ്ട്. നമുക്ക് മൊത്തം എല്ലാ ഭാഗങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ച് റോക്സിലൊന്ന് ക്ലൈംബ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് പോയാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഐലൻഡ് ഫുള്ളായിട്ട് വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറാമെന്ന് ചോദിച്ചു. എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ഐലൻഡിൻ്റെ ടോപ്പ് ഭാഗത്ത് നിന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഈ ഐലൻഡിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ താഴെ ഐലൻഡിനുള്ളതിൻ്റെ അത്ര റഷ് നമുക്കില്ല, കുറച്ചുകൂടെ റഷ് കുറവാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴേക്ക് പോകണം കേട്ടോ. ഇനി നമ്മൾ ആ ബോട്ടിട്ടിരിക്കുന്ന ആ ഒരു പിക്കപ്പ് പോയിന്റ് ഉണ്ട്. ആ പിക്കപ്പ് പോയിന്റിൽ ചെന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകണം. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള, ലഞ്ച് കഴിക്കാനുള്ള സ്ഥലമാണ്. അതൊരു ഫ്ലോട്ടിംഗ് വില്ലേജിലാണ് നമ്മൾ പോകുന്നത്. മലേഷ്യൻ ഫ്ലോട്ടിംഗ് വില്ലേജ്, മലേഷ്യൻ പീപ്പിൾസാണ് കൂടുതലൂടെ താമസിക്കുന്നത്. അവരുടെ ഒരു ഫ്ലോട്ടിംഗ് വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. കേട്ടോ, ആ കാണുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക്, അവിടെ കുറേ ഹോട്ടൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനകത്തൊരു നമുക്ക് കുറച്ച് വാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ബോട്ട് അടുപ്പിച്ചിട്ട് ഇറങ്ങും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലോട്ടിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലഞ്ചും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിന് കഴിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞത് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഫുഡെല്ലാം ഇവിടെ അപ്പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബുഫേയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷേ ഒന്നിൻ്റെയും പേരും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. വലിയ രീതിക്കുള്ള ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ ഫുഡ്, പക്ഷേ തായ് ഓതൻറ്റിക് ഫുഡ് അല്ല. നമുക്ക് ആ ഒരു ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത്. ഇനി നമ്മൾ നേരെ തിരിച്ചു പോകും. അപ്പോൾ കുറച്ച് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി തിരിച്ച് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് വന്ന എൻട്രി പോയിന്റിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ കയറിയ ഭാഗത്ത് നേരെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ജെയിംസ് ബോണ്ട് ഐലൻഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ ബൈ.